നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സോയാ ചങ്ക്സ് കുരുമുളക് ഇട്ട് വരട്ടിയതായിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ദാ അതിനായിട്ട് ഞാനിവിടെ സോയാ ചങ്ക്സ് ഇതൊരു 200 ഗ്രാം ഉണ്ടാവും കേട്ടോ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എല്ലാവർക്കും അറിയാം, നമ്മുടെ സോയാ ചങ്ക്സ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ച് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം ചൂടാക്കുന്നുണ്ട്. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോയാ ചങ്ക്സ് ഇട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ച് എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ സോയാ ചങ്ക്സ് ഇവിടെ വീർത്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളഞ്ഞ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ദാ നമുക്ക് ഇനി ഇത് ഇവിടെ ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമ്മളിവിടെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, നമുക്കിതൊന്ന് ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ച് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതാ ഞാനിവിടെ ഒരു 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലുതാണെങ്കിൽ 1 എണ്ണം, ചെറുതാണെങ്കിൽ 2 എണ്ണം. സവാള കൂടുതലെടുത്താൽ അത്രയും നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തേക്കുന്നത്, 2 മീഡിയം സൈസ് സവാള. അപ്പോൾ അതാ അത് നമ്മൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ദാ ഒരു കുറച്ച് വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വലിയ പച്ചമുളക്. അപ്പോൾ ദാ ഞാനിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഒരു 10-15 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ഫ്ലേവർ കൂടുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. അപ്പോൾ ദാ നമ്മളത് ക്രഷ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ദാ നമ്മളിവിടെ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഈ ക്രഷ് ചെയ്തെടുത്ത നമ്മുടെ ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം പച്ചപ്പ് മാറി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ 2 ടേബിൾസ്പൂണോളമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതാ 1 ടീസ്പൂണോളമുള്ള മല്ലിപ്പൊടി, 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, ഇത്രയും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പൊടിയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വന്ന് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 തക്കാളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നൈസായിട്ട് അരിഞ്ഞത് അരിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പേസ്റ്റ് പരുവത്തിൽ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് ഇതാ ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്കായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ, ഒരു 1/2 ഗ്ലാസ് വെള്ളം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നല്ല ഗ്രേവി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ്. എന്നാലേ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ സോയാ ചങ്ക്സൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് നന്നായിട്ട് അതിൽ പറ്റി പിടിച്ചിരിക്കുള്ളൂ. അപ്പോൾ ഇതാ നമ്മളിതിൽ നന്നായിട്ടൊന്ന് ഇതാ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് ഇവിടെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ നമ്മുടെ സോയാ ചങ്ക്സുമേ നന്നായിട്ട് പിടിച്ചിരിക്കുന്ന പരുവത്തിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. അപ്പോൾ അതൊരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് ഇങ്ങനെ മൂടിയിട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാ നമ്മുടെ സോയാ ചങ്ക്സുമേലൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ദാ ഫ്രണ്ട്സ്, നമ്മുടെ കുരുമുളക് ഇട്ട് വരട്ടിയ സോയാ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ കുറച്ചുകൂടെ ഡ്രൈ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. കണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് കാണും വരെയും. ബൈ.